കാണൂ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവരവരുടെ കണക്കുകളും സെപ്പറേറ്റ് ആയിട്ട് എഴുതി വാങ്ങിക്കണ്ടേ? ഓഡിറ്റർ സാറിന് കുറെയൊക്കെ ഞാൻ ഡേറ്റ് വൈസ് മെയിൽ ചെയ്തിട്ടുണ്ട്. ഒരു മാസം മുമ്പ് തുടങ്ങിയ ചെലവുകളാ അതൊക്കെ. സാവകാശം നോക്കാം, ഞാനിപ്പോ അതിലും വലിയ ടെൻഷനില്ല. പാവം എന്റെ മോൻ, ഞാൻ ഈ പ്രശ്നങ്ങൾക്കിടയില് എന്റെ മോന്റെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. ഇന്നുച്ചയ്ക്ക് എന്റെ മോൻ ഒന്നും കഴിച്ചില്ല. ഇപ്പൊ ഞാൻ അവനെ ഭക്ഷണം കഴിക്കാൻ ഫോണിൽ വിളിച്ചപ്പോഴാ അവൻ ഇതൊക്കെ പറഞ്ഞത്. സാധാരണ ഗീതം ഇതൊക്കെ ശ്രദ്ധിക്കുന്നതാ. ദർശനയ്ക്കാണെങ്കിൽ സമയമില്ലെന്നും അറിയാം. നീ വാ, നമുക്കൊന്ന് പോയി മോനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വരാം. ട്യൂഷൻ ടീച്ചറും കൂടി അല്ലേ? എന്റെ ട്യൂഷൻ ഞാൻ നേരത്തെ നിർത്തി മാഡം. അതെന്താ നിർത്തിക്കളഞ്ഞത്? ബാക്കി കുട്ടികളൊക്കെ കൊച്ചുകുട്ടികളല്ലേ, ഒരു സ്റ്റുഡന്റ് മുതിർന്നതായതുകൊണ്ട് ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാ. പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളെ കുട്ടികളുടെ കൂടെ എങ്ങനെയാ ഇരുത്തുന്നത്? ആ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, പ്രത്യേകിച്ച് ആ കിച്ചുമൊക്കെ. അവര് കൊച്ചു മുതലാളിക്ക് വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലോ? എന്ത്? അയ്യോ, ഇങ്ങനെ ഉറക്കെ ചിരിക്കല്ലേ, കല്യാണം മുടങ്ങിപ്പോയ വീടാ. ഇങ്ങനെ ശബ്ദത്തിൽ ചിരിച്ചാ ആൾക്കാർ കേൾക്കില്ലേ? അതെ, നിനക്കൊരു മെന്ററിന്റെ എല്ലാ കഴിവുമുണ്ട്. ഇപ്പൊ തന്നെ അവൻ ഒന്നും കഴിച്ചില്ല, വിഷമിച്ചിരിക്കാന്ന് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോ മുതല് ഞാൻ കുറച്ച് ടെൻഷനില്ല. ആ എന്നെയാ ഇപ്പൊ നീ സന്തോഷിപ്പിച്ചത്. വാ മോളെ, നമുക്ക് എന്റെ മോന്റെ റൂമിലൊന്ന് പോയിട്ട് വരാം. ഇതൊക്കെ ഇവിടെ വെക്കാം.